ഓണവുമായി ബന്ധപ്പെട്ട് റഫീഖ് സലഫിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പലരുടെയും ഓണാഘോഷത്തെക്കുറിച്ചുള്ള നിലപാടുകളെ ഇസ്ലാമിൻ്റെ പ്രമാണബന്ധിതമായി അദ്ദേഹം ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു വന്ന വാക്കുകളിലൊക്കെ ഈ പറയുന്ന വിശ്വാസപരമായ ആചാരങ്ങളോടൊപ്പം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോടൊപ്പം അനുഷ്ഠാനങ്ങളോടൊപ്പം ഒക്കെ കൂടുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞ വിഷയത്തെ അദ്ദേഹം എടുത്ത് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ ഖണ്ഡിതമായി, എനിക്ക് വലിയ വിവരമൊന്നുമില്ല, അദ്ദേഹം വളരെ വിവരമുള്ള അഗാധമായി പഠിച്ചിട്ടുള്ള വലിയ പണ്ഡിതനാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അങ്ങ് ഈ സൂചിപ്പിച്ച സാദൃശ്യപ്പെടൽ എന്ന് പറയുന്ന സംഗതി എല്ലാ കാര്യത്തിനും ബാധകമാണെങ്കിൽ അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഉത്തരം കൂടി അങ്ങ് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലൊന്നാമത്തെ കാര്യം, ഈ ഓണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ബന്ധപ്പെടരുത് എന്നുള്ളതാണ് ദീനിൻ്റെ കൽപ്പനയെങ്കിൽ, ഈ ഓണത്തിന് ഓണമൊരുങ്ങുന്നവർക്ക് വസ്ത്രങ്ങൾ വിൽക്കുന്ന വ്യാപാരം അത് ഹലാലാണോ ഹറാമാണോ? നോമ്പ് കാലത്ത് നമ്മൾ അന്നപാനീയങ്ങൾ വിൽക്കുന്ന കട പകലുകളിൽ അടച്ചിടണം എന്ന് നിർദ്ദേശിക്കുന്നത് പോലെ, ഇതിന് പരിഹാരം ഓണക്കാലമാകുമ്പോൾ ഈ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ ഈ വസ്ത്രം വിൽക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചിടണമോ തുറന്നു വെക്കണമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്നു മാത്രവുമല്ല, ഈ ഓണാഘോഷത്തിനൊരുങ്ങുന്നവർക്ക് മാത്രമായി വിൽപ്പനയ്ക്ക് നൽകുന്ന ഒരു കൂട്ടം സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സദ്യ ഒരുക്കാനുള്ള സംഗതി, അതിനുവേണ്ടിയുള്ള പച്ചക്കറി കടകൾ, അതിനുവേണ്ടിയുള്ള പൂക്കൾ വിൽക്കുന്നവർ, ഇവരൊക്കെ അങ്ങ് പറയുന്ന ഈ സംഗതിയുടെ പരിധിയിൽ വരുമോ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആഘോഷങ്ങൾക്ക് വേണ്ടി ബഹുദൈവാരാധനയുടെ ഭാഗമായി ആ മതത്തിലെ വിശ്വാസികൾ നടത്തുന്ന ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ ഒരു മുസ്ലിമിന് വിൽക്കുക സാധ്യമാണോ? അത് അനുവദനീയമാണോ? ഈ പറയുന്ന ഒരാൾ സദ്യയ്ക്ക് വിളിച്ചാൽ അവിടെ ഓണത്തിന് സദ്യ കഴിക്കാൻ പോകുന്നത് പോലെ നിഷിദ്ധമായ കാര്യമല്ലേ ആ കാര്യം? അത് ചെയ്യാൻ കഴിയുമോ? പിന്നെ ഓണവുമായി ബന്ധപ്പെട്ട്, ഓണം അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ അനുബന്ധ കാര്യങ്ങളും ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ അമ്പലത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുകുന്നതോ ആയിട്ടുള്ള വിശ്വാസപരമായ കാര്യമല്ല അതുമായി ബന്ധപ്പെട്ടതെല്ലാം അങ്ങ് പറയാതെ ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയത്. പക്ഷേ അങ്ങ് വളരെ സ്പെസിഫിക്കായി അക്കാര്യത്തിൽ സംസാരിക്കണം. ഏതെല്ലാമാണ് ഈ വിഷയത്തിൽ ഹറാമായിട്ടുള്ളത്, ഏതെല്ലാമാണ് അനുവദനീയമായിട്ടുള്ളത്, അങ്ങനെ അനുവദനീയമായിട്ടുള്ളതാണ് അതെന്ന് പറയാനുള്ള കാരണമെന്താണ്? നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് ഇത്തരം ആദർശങ്ങളെ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് ഇല്ല പറയുന്നത് പോലെ ഇതെല്ലാം മനസ്സിലും ഇങ്ങനെ അങ്ങോട്ട് തള്ളി കയറ്റി കൊടുത്തിട്ട് അവസാനം ഇതിൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഇതിനകത്ത് ആരൊക്കെയോ എഴുതിയേക്കുന്നു, പി ടി എ ഭാരവാഹിയാണ്, സ്കൂളുകളിൽ ഓണാഘോഷമുണ്ട്, കോളേജുകളിൽ ഓണാഘോഷമുണ്ട്, അങ്ങിതിൽ വലിയ തള്ളി മറിച്ചുകൊണ്ട് പറയുന്ന കേട്ടു, ഇത് സവർണ ഫാസിസ്റ്റ് ഗൂഢാലോചന എന്നൊക്കെ തള്ളുന്ന കേട്ടു. എൻ്റെ പ്രിയപ്പെട്ട റഫീഖ് സലഫി, ഈ സവർണ ഫാസിസമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്തിനേക്കാൾ എത്രയോ മുമ്പ് നമ്മുടെ നാട്ടിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. അതിൽ വലിയ പ്രമാണിമാരായ ഈ ഇസ്ലാം മതത്തിലെ വിശ്വാസികൾ ഓണക്കാലമാവുമ്പോൾ അവരുടെ പാടത്തും പറമ്പിലും ജോലി ചെയ്യുന്ന മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, അവരുടെ വീടുകളിലേക്ക് ധാരാളമായി പലഹാരങ്ങളും അത്തരം കാര്യങ്ങളും കൊണ്ടു കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ആരോഗ്യകരമായി പണ്ടുകാലം മുതലേ നടന്നു പോവുകയാണ്. പിന്നെ അങ്ങ് സൂചിപ്പിച്ചൊരു ഉദാഹരണം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അങ്ങയുടെ വീട്ടിൽ ആരോ ജോലി നോക്കാൻ വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പ്രസവാനന്തരമുള്ള സുരക്ഷാ ചികിത്സയ്ക്കായി വരുന്നവർ ആ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അങ്ങ് പറഞ്ഞല്ലോ ബാക്കി നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ആ മനോരോഗമെന്ന്, യഥാർത്ഥത്തിൽ ആ സ്ത്രീക്കാണ് മനോരോഗം. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഒരുപാട് പേർ ജോലിക്ക് വരുന്നവരുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അവർ ഭക്ഷണം അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അവർ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് കഴിക്കാൻ. അങ്ങീ പറഞ്ഞ ഒരു ഉദാഹരണം അങ്ങയുടെ ജീവിതത്തിലെ ഒരു വീട്ടിൽ വന്ന സ്ത്രീയെ വെച്ച് ഒരു സമൂഹത്തെ മുഴുവനായി ഉദാഹരിക്കാൻ ശ്രമിക്കുന്നത് എത്രയോ വ്യർത്ഥമാണ്, എത്രയോ ശരിയല്ലാത്തതാണത്. പിന്നെ അതുമാത്രവുമല്ല,
അങ്ങീ പറയുന്ന ആരാധനയുടെ ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, ഒരു ഹൈന്ദവ സഹോദരൻ്റെ വിവാഹത്തിൽ ഒരു മുസ്ലിമായ ആളിന് പങ്കെടുത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമോ? അവർക്ക് സമ്മാനം കൊടുക്കാമോ? ആ വിവാഹം നടത്തുന്നതിന് മുസ്ലിമായ ഒരാൾ ഓഡിറ്റോറിയം കൊടുക്കാമോ? ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? അയാൾക്കറിയാം ഈ നടക്കാൻ പോകുന്ന വിവാഹം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തെറ്റാണ്, ബഹുദൈവ ആരാധനയുടെ ഭാഗമായിട്ടുള്ള വിവാഹമാണ് അവിടെ നടക്കുന്നത്. കാരണം അവിടെ അഗ്നിയെ സാക്ഷിയാക്കി, അഗ്നി ദൈവതുല്യമായി കണക്കാക്കി അതിന് വലം വെച്ച് നടത്തുന്ന വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ നടക്കാൻ പോകുന്ന വിവാഹത്തിന് വേണ്ടി ഓഡിറ്റോറിയം കൊടുക്കാനൊക്കുമോ? അവിടെ ഭക്ഷണം കൊടുക്കുന്നവർ ചെയ്യുന്നത് ഹലാലാണോ ഹറാമാണോ? അതിനൊക്കെ ഉത്തരം പറയണ്ടേ? ഇതിപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിൽ മുൻപിൻ നോക്കാതെ ഒരു ഹദീസിനെ അല്ലെങ്കിൽ ഒരു സംഗതിയെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് നമ്മളതിനെ എല്ലാം ഇതിൻ്റെ ഒരു പർവ്യൂവിൽ കൊണ്ടുവന്നാൽ ഈ സാമൂഹ്യ ജീവിതവും ഓരോ മനുഷ്യൻ്റെയും ജീവിതവും എങ്ങനെ സാധ്യമാകും? ഏത് സമൂഹത്തിൽ സാധ്യമാകും? ദുബായിൽ അവിടുത്തെ സർക്കാർ അവിടെ അമ്പലം പണിയുന്നതിന് ഒരു സമൂഹത്തിലെ ആളുകൾക്ക് സ്ഥലം വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ബഹുദൈവാരാധന നടത്തുന്നതിന് വേണ്ടി ആ വിശ്വാസികൾക്ക് വേണ്ടി ഒരു സ്ഥലം വിട്ടുകൊടുത്തു. അത് ഹലാലോ ഹറാമോ പറയണ്ടേ? ഇനി നാളെ സൗദി അറേബ്യയിൽ വലിയ സ്വതന്ത്ര ലോകത്തിൻ്റെ സിറ്റി വരാൻ പോകുന്നു. അതിനകത്ത് പല സ്വാതന്ത്ര്യങ്ങളും അവർ കൊടുക്കുന്നു. അല്ലെങ്കിൽ അത്തരം ആളുകൾ അവിടെ ജീവിക്കാൻ വരുമ്പോൾ അവരവിടെ ബഹുദൈവ ആരാധനയും വിശ്വാസവും നടത്തുന്നു. അത് ഹലാലാണോ ഹറാമാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ പറമ്പ് ഒരു അമ്പലം നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് ഹലാലോ ഹറാമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളില്ലേ ഇതിൽ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെയെല്ലാം കാടടച്ച് വെടിവെച്ച് ഓരോ സംഗതിയുടെയും ഏറ്റവും തീവ്രമായ ഭാഷ്യം ഏതാണ്, ആ ഭാഷ്യത്തിലിരുന്നു കൊണ്ട് ഇപ്പോൾ തൻ്റെ ഒരു സ്ഥിതിവിശേഷവും തൻ്റെ ഒരു സ്റ്റാൻഡും ഒരു പൊതുസമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും കണ്ണു തുറന്ന് കാണാതെ അങ്ങ് പ്രഖ്യാപിച്ചാൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ എവിടെ വരെ എത്തും? എവിടെ കൊണ്ടിട്ട് അങ്ങക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും? അതുകൊണ്ട് ദയവായി ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി അങ്ങ് ഉത്തരം പറയണം. ഈ ബഹുദൈവ ആരാധനയുടെ സംഗതികളായിട്ടുള്ള ആളുകൾക്ക്, ഏകദൈവ ആരാധനയുടെ വിശ്വാസികൾ സ്ഥലം വിട്ടുകൊടുത്ത് അതിൻ്റെ വരുമാനം സ്വീകരിക്കുന്നത് ഹലാലാണോ ഹറാമാണോ? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വ്യാപാരം നടത്തുന്നത് ഹലാലാണോ ഹറാമാണോ? അവർക്ക് വേണ്ടി വാഹനങ്ങൾ കൊടുക്കുന്നത് ഹലാലാണോ ഹറാമാണോ? ഇപ്പോൾ ശബരിമലയിലേക്ക് പോകുന്നതിന് ടൂറിസ്റ്റ് ബസ്സുകൾ ബുക്ക് ചെയ്ത് പോകുന്നതിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. ആ ടൂറിസ്റ്റ് ബസ്സുകൾ ബുക്ക് ചെയ്ത് അവർ പോകുന്നത് ബഹുദൈവ ആരാധനയ്ക്കാണ്. ആ വരുമാനം ഹലാലാണോ ഹറാമാണോ? അപ്പം മനുഷ്യജീവിതത്തെ ഒരാരോഗ്യകരമായ സാമൂഹ്യ ബന്ധവും പാരസ്പരികതയും ഇല്ലാത്തത് വണ്ണം ഹലാലും അറാമും ഉണ്ടാക്കി, ഒരു വശത്ത് സംഗീത തീവ്രവാദികൾ നടത്തുന്നത് പോലെ മറുവശത്ത് മറ്റൊരു തരത്തിലുള്ള ഇത്തരം തീവ്ര ആശയ പ്രചരണം കൊണ്ട് എന്താണ് അർത്ഥമുണ്ടാക്കേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒട്ടും മനസ്സിലാവുന്നില്ല. ഏതായാലും അങ്ങ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, അതായത് ഒരു ഏകദൈവ വിശ്വാസിക്ക് ബഹുദൈവ ആരാധനകളുമായി ബന്ധപ്പെട്ട സംഗതികളിൽ എത്രത്തോളം എങ്ങനെയൊക്കെ സഹകരിക്കാൻ കഴിയും? സ്ഥാപനങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയുമോ? സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയുമോ? കച്ചവടങ്ങൾ നടത്താൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ദയവായി അതൊന്ന് പൊതുസമൂഹത്തിന് വിശദീകരിക്കേണ്ടതാണ്.